എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു സെയിൽ ഇട്ടുണ്ടായിരുന്നു, 100 രൂപ മുതല് ഉള്ള ട്യൂബർ വിൽക്കപ്പെടുന്നു. അന്ന് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അപ്പൊ എല്ലാവർക്കും എനിക്ക് ട്യൂബർ എത്തിക്കാവുന്ന പറ്റിയില്ല. അപ്പൊ അടുത്ത തവണയായാലും എടുക്കുമ്പോൾ ഞാൻ പറയാം ഇതേപോലെ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇനി ഒരുപാട് പേര് ട്യൂബർ ഞാൻ കുറച്ചും കൂടി അയക്കാനുണ്ട്. അപ്പൊ അയച്ചവർക്ക് എങ്ങനെയാണ് ഇത് നടന്നവർക്കും പിന്നെ അറിയാത്തവർക്കൊക്കെ ഒന്ന് പറയാനാണ് ഇതെങ്ങനെയാണ് ഞാൻ നടന്നതെന്ന്. അപ്പൊ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെയുള്ള ഒരു പാത്രം എടുക്കുക, അതൊരു 90-100 രൂപ ആണ് റേറ്റ് വരുന്നത്. അപ്പൊ ഈ പാത്രത്തില് ആദ്യം നമുക്ക് ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകം രണ്ടും ഉണങ്ങിയത് നല്ലോണം ഉണക്കമുള്ളത് എടുക്കണ്ട, ഒരു മീഡിയം ആയിട്ടുള്ളത് എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് പാത്രത്തിൻ്റെ ഇത്ര വലുപ്പ ഇത്രയോളം നമുക്ക് ആട്ടിൻകാട്ടം അല്ലെങ്കിൽ ചാണകടം. അതിനുശേഷം പകുതിയോളം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുല്ല് വളരുന്ന മേൽമണ്ണ്, അതാണ് ഏറ്റവും നല്ല മണ്ണ്. അപ്പോൾ ഇനി അതിനായിട്ട് ഇനി പാടത്ത് ചെളി അതിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പുല്ല് വളർന്ന മണ്ണെടുക്കാൻ വെച്ചാൽ നല്ലത്. അപ്പോൾ അതും അത് കല്ലുകളൊന്നും ഇല്ലാതെ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആട്ടിൻ കാഷ്ടമാണ് ഞാൻ ഇടുന്നത്. ഇനി കുറച്ച് അധികം ഇടണമെങ്കിൽ അധികം നിങ്ങൾക്ക് ഇടാം, ഈ കുറച്ചും കൂടി ഇട്ടാൽ മതി. അപ്പം ഇത്ര ആട്ടിൻ കാഷ്ടം ഇട്ടു. അതിനുശേഷം ഞാൻ മണ്ണ് എൻ്റെ ഇവിടെ ഉപയോഗിച്ചിരുന്ന മണ്ണ്, ഞാൻ മുമ്പ് ട്യൂബർ നട്ടുണ്ടായിരുന്ന മണ്ണാണ്. അപ്പം അത് ഞാൻ ഉപയോഗിച്ച മണ്ണ് ഒരാഴ്ച വെയിലത്തിട്ട് മാറ്റി വെച്ചതാണിത്. അതിനുശേഷം ഞാൻ ഇവിടെ ഉള്ളത് ഇതുപോലത്തെ മണ്ണാണ്. ഇതിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് കണ്ട, അധികം കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് വേണം. അങ്ങനെ മണ്ണ് അതിലേക്ക് ഇടാം. അതിൽ വരുന്ന ചെറിയ ചെറിയ ചപ്പും കല്ലുകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പം ഇത്ര മതി നമുക്ക്, ഇതിൻ്റെ പകുതിയോളം മണ്ണ് മതി. ഉള്ള ട്യൂബർ അത് വലുതോ ചെറുതോ ഏതായാലും നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നത്. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്നതല്ലാതും ക്ലീൻ ആക്കാം, ഒന്ന് ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ ഫംഗസ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ചെയ്യാനും വരും. പിന്നെ ഇതിൽ ഇത് വെച്ചിട്ട് മുള വരാതെ ലെവലും വരും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കറ കറുത്ത നിറത്തിൽ കാണും. അപ്പോൾ ഇത് പറിച്ചതിന് ശേഷം ഇത് ഇതൊന്നൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് മാറ്റി കൊടുത്താൽ അതിൻ്റെ മുള ഭാഗം കണ്ട, ചിലത് മുള വരാനായിട്ട് ഈ ഇത് കട്ടിയിൽ നിൽക്കണ കാരണം മുള വരില്ല. അപ്പോൾ അതങ്ങനെ തന്നെ കെടുക്കും, നിങ്ങൾക്ക് പുതിയ ഇലകൾ വരാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ വെക്കുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം വെക്കുക. അപ്പോൾ ഇതുപോലെ മണ്ണാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ അടിയിൽ നമ്മൾ ആട്ടിൻ കാഷ്ടം ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ എല്ലുപൊടി ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഈ ചാണകം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം മതി. അപ്പോൾ നമുക്ക് ഈ ട്യൂബർ ഇപ്പോൾ ഈ ലെവലാണ്. ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വെക്കാൻ പറ്റില്ല, സൈഡ് നമ്മുടെ ഈ ട്യൂബർ ഇങ്ങനെ ആണ് ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് ഓരം ചേർന്ന് നമുക്ക് ഈ വിരൽ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു കുഴി ആക്കാം. അതിനുശേഷം ഈ മുളകളൊക്കെ വരുന്ന ഭാഗം പൊന്തി നിൽക്കണം, അത് മണ്ണിട്ട് മൂടരുത്. ഈ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇല ഒരു വലുപ്പമല്ലേ, അത്രത്തോളം വെള്ളം ഇപ്പോൾ ഒഴിച്ചു വയ്ക്കുക. ഇത്രത്തോളം വെള്ളം നമ്മൾ ആക്കി വയ്ക്കുക, ഈ ഇല പൊങ്ങി വരുന്ന അത്രത്തോളം വെള്ളം നമ്മളിപ്പോൾ വെച്ചാൽ മതി. അതിനുശേഷം കുറച്ചും കൂടി ലീഫ് വരും, അപ്പോൾ നമ്മൾ നിറച്ച് വയ്ക്കുക. പിന്നെ ഇതിൽ കൊതുക് വരാതിരിക്കാനായിട്ട് നമുക്ക് മീൻ ഗപ്പികളെ ഇടാം. ഇനി അത് ഇല്ലെങ്കിലും ഗപ്പികൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ അത് നിറഞ്ഞു പോകുമ്പോൾ അത് പോവും. അപ്പോൾ നമ്മൾ അതിനായിട്ട് നോക്കിക്കണം. അപ്പോൾ നമുക്ക് അതിനൊരു നല്ലൊരു ഇതാണ് അസോള എന്ന് പറഞ്ഞത്. ഈ അസോള ഇതിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി, ഇത് നിറഞ്ഞോളും. അപ്പോൾ ഇതിൽ ഫില്ലായതിന് ശേഷം അപ്പോൾ ഇതിൽ കൊതുക് മുട്ടയിടാനൊന്നും വരില്ല. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ട്യൂബർ വെക്കണ രീതി. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്താൽ ഉറപ്പായിട്ടും പൂണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.